ആറാം ക്ലാസ്സിലെ കൊല്ലപ്പരീക്ഷ അടക്കിയാണ്. അപ്പോൾ വീട്ടിൽ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് കളിക്കാൻ പുറത്തു പോരുതെന്ന്. പക്ഷെ ഞാൻ ആരോടും പറയാതെ പുറത്തു പോയി. അപ്പം അന്ന് ഞങ്ങൾ അഞ്ചാറ് പേരൊക്കെ ഒരുമിച്ച് കൂടി ഇപ്പോഴും കൂടുന്നൊരു സ്ഥലമുണ്ട്. ഒന്ന് ഗുസ്തി മത്സരം നടത്തിയത്, ഇപ്പോൾ ടി വിയിലൊക്കെ അന്ന് ഇങ്ങനെ ഗുസ്തി മത്സരം കാണുന്നൊരു അതിൻ്റെ ഒരു കാലമാണ്. അങ്ങനെ ഗുസ്തി മത്സരം നടത്തി, ഒരു പയ്യനെ ഞാൻ മലർത്തി അടിച്ചു. അവൻ്റെ മുട്ടുകൈ ഒരു കല്ലും കഷ്ണത്തിൽ പോയി ഇടിച്ചിട്ട് കൈ ഒടിഞ്ഞ് എല്ലിങ്ങനെ പുറത്തു നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ വാവിട്ട് നിലവിളിക്കുകയാണ്. കൂട്ടുകാർ ആരും കാണാൻ അവരെ കൂടിക്കളഞ്ഞു. ഞാൻ ഇവനെയും താങ്ങിപ്പിടിച്ച്, ഇവൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. ആരാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് ഓടിപ്പോയി. കിതക്കിയാണ്, കരച്ചിലാണ്. അവസാനം ഞാൻ അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ പോലീസുകാർ എന്നെ പിടിച്ചിട്ടുണ്ടോ, എനിക്ക് പോലീസുകാർ വലിയ പേടിയാണ്. ഞാൻ ആ മുറിയുടെ മൂലക്കിരുന്ന് കരയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൈയൊടിഞ്ഞ പയ്യൻ്റെ അമ്മൂമ്മ, അവരാണെങ്കിൽ ആ നാട്ടിൽ തെറി പറച്ചലിന് പി എച്ച് ഡി എടുത്ത ആളാണ്. അവരൊന്ന് ഒരുപാട് തെറി പറഞ്ഞു അമ്മേൻ്റെ. അമ്മേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് മോനെ, പുതിയ തെറിയൊക്കെ പഠിപ്പിച്ചല്ല, ബാക്കിയുള്ളത് ഡാഡി വരുമ്പോൾ കിട്ടും. എനിക്ക് പോലീസുകാരെക്കാളും പേടി എൻ്റെ അപ്പനെയാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഡാഡി ലെതറിൻ്റെ ബെൽറ്റൊക്കെ വെച്ച് ഏറ്റവും മൂത്ത ആളിങ്ങനെ കട്ടിൻ്റെ പുറത്തൊക്കെ ഏറ്റ് തല്ലണ സീനൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ വരുമ്പോൾ ഡാഡി ബെൽറ്റൊക്കെ മാറ്റി പിന്നെ വടിയാക്കി, പിന്നെ കുറച്ചും കൂടി സ്വാതന്ത്ര്യമായി, വടി ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഏത് മരത്തിൻ്റെ വടി വെട്ടണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി ഞാൻ ഒരുമിച്ച് ആ ഭക്ഷണം കഴിക്കുന്നേ. അപ്പോൾ ഞാൻ മിസ്സിങ്ങിനോട് നോക്കുമ്പോൾ നമ്പർ 4 ഇല്ല. മമ്മി കാര്യമൊക്കെ പറഞ്ഞു, ഡാഡിനെ വിളിപ്പിച്ചു. ഞാൻ പേടിച്ച് ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ കുമ്പിട്ടൊന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഡാഡി പറഞ്ഞു, എടാ സാരമില്ല പോയി ഭക്ഷണം കഴിക്കുക, പോയി ഭക്ഷണം കഴിക്കട. ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ ഗോസ്പല് വായിച്ചപ്പോൾ ആദ്യം വന്ന ചിന്ത ഇതാണ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ പറയാം. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ പറ്റും എൻ്റെ അപ്പൻ സ്നേഹിച്ചതുപോലെ എന്ന്? അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ധൈര്യത്തോടു കൂടി വീണാലും അപ്പൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റും?